അല്ലെങ്കിൽ നമ്മൾ കാര്യം മനസ്സിലാക്കിക്കും, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരിയിരിക്കും. പണി കിട്ടിയാൽ ഒരു ഒന്നൊന്നര പണിയായിരിക്കും. ഈ വാട്ടർ പ്രൂഫിന്റെ മുകളിൽ നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണിക്കരുതട്ടോ. അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഒക്കെ വെള്ളം ഇതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങി അപ്പുറത്തെ റൂമുകളിലെ ലീക്ക് വരും, താഴെ ലീക്ക് വരും, മുകളിൽ ലീക്ക്. അതുകൊണ്ട് മൊത്തവും നിങ്ങൾ കൃത്യമായിട്ട് ഈ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. യെസ്, നമസ്കാരം. സുരഭി ഇന്നോവേഷനെ കുറിച്ചൊരു വാക്ക്. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തിയൊരു ചാനലാണ്. പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും 100% പ്രയോജനമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യണം, ബാത്റൂമിൽ ഒരിക്കലും ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യണം, ആ വാട്ടർ പ്രൂഫ് ചെയ്ത അടിപൊളി വാട്ടർ പ്രൂഫാണ്. ഒരു കാലത്ത് ലീക്ക് വരില്ല. ഈ വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതാണ് കാണിക്കുന്നത്. എങ്ങനെ ടൈൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടൈലുകൾ ഏതൊക്കെ. നമ്മൾ നല്ല ബിഗ് 4x2 സൈസ് ടൈലാണ് ഒട്ടിക്കുന്നത്. ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നല്ല കാശ് മുടക്കി വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ടൈൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഉപയോഗിക്കേണ്ട പശകൾ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം പശ. അപ്പോൾ നമ്മൾ പശ ഉണ്ടല്ലോ, പശ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പശ C2 ഗ്രേഡാണ്. C2 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് ഒട്ടിക്കാൻ ഏകദേശം നമുക്ക് 15 രൂപ വരും സ്ക്വയർ ഫീറ്റ്. അത് C1 ആണെങ്കിൽ 10 രൂപ വരും, അതിനും കുറഞ്ഞുണ്ട്. 7 രൂപ 5 രൂപ ഇട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഒട്ടിക്കാനുള്ള പശ കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ C2 അല്ല ഒട്ടിച്ചാൽ ഇത് കുറേ കഴിയുമ്പോൾ ന്യൂട്ടൺ, അതായത് താഴേക്ക് ടൈൽ വീഴും. നമ്മൾ ആപ്പിൾ വീഴുന്ന ന്യൂട്ടൻ്റെ സിദ്ധാന്തം പോലെ ഒരു സാധനം ഭൂമിയായിട്ട് ആകർഷിക്കുമ്പോൾ വിട്ടുപോണ കേസിൽ കണ്ടമാനം ഉണ്ടായിട്ട് ടൈലടക്കം വിട്ടുവരും. അതുകൊണ്ട് വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ C2 ഗ്രേഡ് വെബർ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ഫ്രാൻസ്. അവർ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി കോമ്പറ്റിറ്റീവ് പ്രൈസ് കൊടുക്കണം. ഇവരുടെ പ്രൈസ് നിങ്ങൾക്ക് ഒരു കമ്പനിയും കിട്ടില്ല. ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ്, ടോപ്പ് നമ്പർ 1 ആണ് വെബർ. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. 3:1, അതായത് 3 കപ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം എടുക്കണം. കുഴമ്പ് രൂപത്തിൽ മിഷീൻ വെച്ച് മിക്സ് ചെയ്യണം, നിർബന്ധമായിട്ടോ. കൈയും കൊണ്ടും കോലും കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്. മിഷീൻ വെച്ച് മിക്സ് ചെയ്തിട്ട് നല്ല ട്രവളിൽ നല്ല കൃത്യമായിട്ട് ബ്ലേഡും കൊണ്ട് നമ്മൾ ചെയ്യണം. നല്ല ബ്ലേഡ് എടുത്തിട്ട് നല്ല കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് പോവില്ല, അല്ല കൊലശ്ശേരി മറ്റതുകൊണ്ട് ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതൊന്നും ടൈൽ തമ്മിൽ പിടിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതെ, പശയൊക്കെ റെഡി ആയതിൻ്റെ പിന്നെ ഈ ബ്ലേഡില്ലേ, ഈ ബ്ലേഡ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കനവും ഇതിൻ്റെ ഏകദേശം മാച്ചായിരിക്കണം. അല്ലെങ്കിൽ ഇത് ചെറുതാവുമ്പോൾ ചെറിയ ടൈല്, കനത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവണം. ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ പശയിൽ നമ്മളിത് തേക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ബട്ടർ ഫിനിഷ് എന്ന് പറഞ്ഞ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് കാണിക്കാം. നമ്മൾ ഒരു സൈഡിലേക്ക് എന്നെ തേക്കാവോ ഒറ്റ ആംഗിൾ. അപ്പോൾ തോട് കയറി വല്ല നേരെ തോട് കയറി വല്ല കാണണം. വാട്ടർ പ്രൂഫിൻ്റെ മുകളിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നേരത്തെ ഞാൻ സിൽക്ക് സാൻഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നതിൻ്റെ കേസ് നമ്മൾ കണ്ടത് നേരത്തെ തോട് കയറി വല്ല തന്നെ നമ്മൾ ചെയ്ത് പോകണം. മനസ്സിലായ തോട് കയറി വല്ല ചെയ്യണം, കണ്ട മാതിരി തന്നെ ചെയ്ത് പോകണം. കാരണം ഈ തോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണിക്കരുത് കേട്ടോ. അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൈൽ ഒട്ടിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഗ്യാപ്പ് മടങ്ങും. ടൈൽ ഒട്ടിക്കുമ്പോൾ ഈ ഗ്യാപ്പ് മടങ്ങി ടൈലുമ്പോൾ പിടിച്ചു വെക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നത്. ടൈലിൻ്റെ ബാക്കിലാണ്, ടൈലിൻ്റെ ബാക്കിൽ ഇത് ആവശ്യമില്ല. ഇത് ഇത്ര ഒരു ബട്ടർ ഫിനിഷിങ് മാത്രം ആവശ്യം.
ബട്ടർ ഫിനിഷിൽ നമ്മൾ ബ്രെഡുമ്പോൾ ബട്ടർ തേച്ച് കൊടുക്കില്ല, അത് മറ്റേ നൈസായിട്ട് തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരും കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ തുടച്ചാൽ വരാം കേട്ടോ. ക്യാച്ചർ പിടിച്ചിട്ടാണ് ടൈല് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിരലൊക്കെ പോകും കേട്ടോ. ആഴ്ച ടൈലൊക്കെ നമ്മൾ വാട്ടലും നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണിയായി മാറും. ഇതാണ് സ്പേസർ. ഇപ്പോഴത്തെ ടൈല് നമുക്ക് താഴേക്ക് മറിഞ്ഞു വീഴില്ല, ഈ സ്പേസർ വെക്കുന്നതാണ് നമുക്ക് നല്ലത്. ടൈല് മറിഞ്ഞു വീഴില്ല. സ്പേസർ ഇടണം, പിന്നെ എപ്പോക്സി ഇടണം. ഇത് ലോക്കാണ്, ടൈൽ ഇങ്ങോട്ട് വീഴാതിരിക്കാനൊക്കെ ഉള്ളതും ഒരു മാർഗമാണ്. ഇത് പുതിയ ടെക്നോളജിയാണ്. നമ്മളിവിടെ എപ്പോക്സി വർക്ക് ചെയ്തില്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിക്കണം. യെസ്, ഇപ്പം നമ്മൾ ജോയിൻറ്റ് ഫില്ലറാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ ആവശ്യമാണ്. ഇതൊരു വൈറ്റ് സിമെൻറ്റ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ചെയ്യണേ എപ്പോക്സിക്ക് വളരെ കോസ്റ്റ് കുറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1mm 2mm ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്പേസിലാണ്, 3mm നമ്മളിത് ചെയ്താൽ മതി. അപ്പം ആദ്യം ഇത് ഫില്ല് ചെയ്ത് അതിൻ്റെ തിക്നെസ് കുറയ്ക്കുകയാണ് നമ്മൾ കേട്ടോ. ഇത് എപ്പോക്സി അല്ല കേട്ടോ ഈ സംഭവം. യെസ്, കണ്ട, ഇപ്പോൾ വാട്ടർ പ്രൂഫ് കഴിഞ്ഞു, അടിപൊളി വാട്ടർ പ്രൂഫ് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ നമ്മൾ ടൈലൊട്ടിച്ചു, അഡ്ഹസീവ് C2 ഗ്രേഡിൽ ടൈലൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ജോയിൻറ്റ് വന്നില്ല. അപ്പോൾ ജോയിൻറ്റിൽ ഫുള്ളായിട്ട് എപ്പോക്സി ഇടുമ്പോൾ ഭയങ്കര കോസ്റ്റ് വരും. ആ ഫുള്ളായിട്ട് എപ്പോക്സി ഇടാതിരിക്കാൻ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ജോയിൻറ്റ് ഒരു പൊടി കിട്ടും, ഫില്ല് ചെയ്യുന്ന പൊടി. ആ പൊടി ഉപയോഗിച്ച് അത് വളരെ കോസ്റ്റ് കുറവ്. അത് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന സിമെൻ്റ് ഒന്നും ചെയ്യരുത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടോ വാട്ടർ പ്രൂഫ് എപ്പോക്സി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഒക്കെ ഈ വെള്ളം ഇതിക്കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇറങ്ങി അപ്പുറത്തെ റൂമുകളിലെ ലീക്ക് വരും, താഴെ ലീക്ക് വരും, മുകളിൽ ലീക്ക്. അതുകൊണ്ട് മൊത്തം നിങ്ങൾ കൃത്യമായിട്ട് ഈ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഒരു വാട്ടർ പ്രൂഫ് ശരാശരി ചെയ്യാൻ ഒരു സ്കോപ്പിന് 1 രൂപയേ ഉള്ളൂ. റോ മെറ്റീരിയൽ കോസ്റ്റ് ലേബർ വരെ കേട്ടോ 1 രൂപയേ ഉള്ളൂ. ഇപ്പോൾ റേറ്റ് ഭയങ്കര കുറഞ്ഞ്, 1 രൂപയ്ക്ക് നമുക്ക് ഈ ബാത്റൂമൊക്കെ എല്ലാം ഒരു സ്ക്വയർ ഫീറ്റ് ഈ ലീക്കൽ. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വാട്ടർ പ്രൂഫ് ചെയ്തു, നമ്മൾ C2 ഗ്രേഡിൽ ടൈൽ ഒട്ടിച്ചു, എപ്പോക്സി വർക്ക് ചെയ്താൽ പിന്നെ ബാത്റൂമിൽ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരിയിരിക്കും, പണി കിട്ടിയാൽ ഒരു 1.5 പണിയായിരിക്കും. കാരണം 1000 രൂപയുടെ ലാഭം നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ 100,000 രൂപയുടെ പൊളിച്ചറിഞ്ഞ് പുതിയ ടൈൽ ഒട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എപ്പോക്സി വർക്ക് ഒഴിവാക്കരുത്. ഫ്ലോറിലും അകത്തും പുറത്തും ടൈൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ എപ്പോക്സി വർക്ക് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും. വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം, C2 ഗ്രേഡ് പോലെയുള്ള പശയിൽ ഒട്ടിക്കണം, ടൈൽ ഒട്ടിച്ച് എപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ ലാഭം നോക്കിയാൽ
ചിലപ്പോൾ ലക്ഷങ്ങൾ നിങ്ങൾ നഷ്ടം വരും. യെസ്, ഇത് രണ്ട് പാർട്ട് വെച്ച് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എക്കണോമി പ്രൈസ് ആണ്, നമുക്ക് ഒരു സ്വാപ്പിന് 1 രൂപ വരും. പക്ഷേ 5 കിലോയുടെ ബോക്സ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് 1 രൂപയ്ക്ക് കിട്ടുന്നത്. 5 കിലോയുടെ ബോക്സിന് 5,450 രൂപയാണ് MRP. 2,400 രൂപയ്ക്ക് നമുക്ക് ഇത് 5 കിലോ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം 1 രൂപ സ്ക്വയർ ഫീറ്റ് വരും. ഓക്കെ, സ്റ്റാർട്ട്. യെസ്, അപ്പോൾ നമ്മൾ 2K വെബർ എപ്പോക്സി ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിത് വളരെ കോസ്റ്റും കുറവാണ്, നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വിലക്കുറവാണ്. ഇതിൻ്റെ റെക്സിനാണ് പ്രൊഡക്റ്റ് ഇപ്പോൾ എടുക്കണം. കേട്ടോ, ഈ പ്രൊഡക്റ്റ് നമ്മൾ 6 എടുത്താൽ E:1 ഹാർഡ്നർ. ഇപ്പോൾ ഈ റെക്സിൻ എടുത്തു കഴിയുമ്പോൾ ഹാർഡ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടാ, റെക്സിനാണ്, ഇതാണ് റെക്സിൻ. ഓക്കെ, അത് 6 എടുത്താൽ ഇത് 1 എടുത്താൽ 6:1 എന്ന് പറയുന്നത്. ഇത് മിക്സ് ചെയ്യുന്നു, മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇത് അങ്ങോട്ട് കട്ടായി കഴിഞ്ഞാൽ, സെറ്റായി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഒരു കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇറങ്ങില്ല. പിന്നെ ഇത് വൈറ്റാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. വൈറ്റ് ചെയ്യുന്നതിന് മെയിൻ കാരണം ഇത് ഒരു കാലത്തും മഴക്ക് പിടിക്കാൻ പാടില്ല. ഈ ടോയ്ലറ്റ് ഔട്ട്സൈഡ് ലോറി ഡ്രൈവർമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തതാണ്. അതിലാണ് ഞങ്ങൾ വൈറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. കാരണം എപ്പോക്സിയിൽ ഒരിക്കലും അഴുക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കമ്പനിയുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാം. അപ്പോൾ റെഫ്യൂസ് ചെയ്യേണ്ട ഒരു ബാത്റൂമിലാണ് നമ്മൾ ചെയ്തു നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ മുതൽ ആര് ചോദിച്ചാലും നമുക്കിത് ക്ലിയറായിട്ട് മറുപടി പറയാം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ, ഗുണം എന്താ, ദോഷം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഷാംപൂ വാട്ടർ കൊണ്ട് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ടൈലിമ കയറി പിടിക്കും. അത് മാറ്റ് ഫിനിഷ് ഗ്ലോസി ആയാലും പിടിക്കും. അതുകൊണ്ട് 15 തൊട്ട് 20 മിനിറ്റ് ക്ലീൻ ചെയ്യാലും പ്രത്യേകിച്ച് വീട്ടുകാരും വർക്കേഴ്സും ശ്രദ്ധിക്കണം. പിന്നീട് ടൈലിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് മാറ്റി തരുകയില്ല. വളരെ പ്രാധാന്യമാണ്. ഇപ്പം നോക്കിയേ, എന്താട്ടിപ്പൊളി, എന്തോ സൈന, എന്ത് നീറ്റ്നെസ്സാണ്, കണ്ടെടുക്കാൻ തോന്നുന്നില്ല. അത്രമാതിരി ഭംഗിയായി ഫിനിഷിങ്, ബാത്റൂമിൽ. നമ്മളിപ്പോൾ 4x2 ഒക്കെ വളരെ വില കുറഞ്ഞു, വലിയ വലിയ ടൈലൊട്ടിക്കുകയാണെങ്കിൽ ജോയിൻ്റ് ഫ്രീ ആണ്, നിങ്ങളുടെ ബാത്റൂമിൽ ലീക്ക് ഉണ്ടാവില്ല, നമുക്ക് ലോങ് ടൈമാണ്, അഴുക്ക് പിടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വലിയ ടൈലെടുത്ത് ബാത്റൂം ഒട്ടിക്കുക, നിങ്ങൾക്കത് നഷ്ടം ഒരു കാലത്തും വരില്ല, ലോങ് ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ്. ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.